സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സ്നാപക യോഹന്നാന്റെ ജനന തിരുനാൾ. ജന്മം തന്നെ രക്ഷാകര ചരിത്രത്തിലെ നാഴികക്കല്ലുകളാകുന്നവരുടെ ജന്മദിനങ്ങൾ നാം ഇപ്രകാരം ആഘോഷിക്കാറുണ്ട്. രക്ഷാകര ചരിത്രത്തെ ഒരു ജലപ്രവാഹം പോലെ കണ്ടാൽ സ്നാപകന്റെ സ്ഥലം ഒരു വെള്ളച്ചാട്ടത്തിന്റെ കലങ്ങിമറിയലിലാണ്, ടർബുലൻസ്. ആ ജലപ്രവാഹത്തിന്റെ പതനം വെള്ളച്ചാട്ടം പോലെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നിലകൊള്ളുന്നു. അത് മനുഷ്യന്റെ ദൈവിക ബോധത്തെ ആകെ അടിമുടി പിടിച്ചുലയ്ക്കുകയാണ്. അത്ര വിനീതനായൊരു ദൈവത്തെ ഉൾക്കൊള്ളാൻ ഒറ്റയടിക്ക് സാധ്യമല്ലല്ലോ. ദൈവത്തിന്റെ പതനം പോലെ കാണപ്പെടാവുന്ന ഒരവസ്ഥയായിരുന്നു അത്. ആ വിഭ്രമജലത്തിൽ നിലകൊണ്ടുകൊണ്ട് ദൈവത്തെ വിരൽ ചൂണ്ടിക്കാണിച്ചവനാണ് സ്നാപകൻ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു തോർത്താൽ ജഡികമായി മാത്രം ക്രിസ്തുവിനെ കാണാൻ മുതിരുന്ന ഒരു സ്ഥലത്ത് കാത്താസാർക്ക ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചവൻ കാത്താകൂറിയോൻ. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ജലബദ്ധമായ ജ്ഞാനസ്നാന ശുശ്രൂഷ നമ്മുടെ ആശങ്കയുടെയും ആശയക്കുഴപ്പങ്ങളുടെയും വിശ്വാസരാഹിത്യത്തിന്റെയും വിഭ്രമജലങ്ങൾക്ക്, കെയോട്ടിക് വാട്ടേഴ്സിന് മേലുള്ള ഒരു തുഴവഞ്ചിയേറിയലാണെന്ന് നാം കാണുന്നത്. ക്രിസ്തുവിന്റെ അടുത്തേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു രക്ഷാനൗക പോലെ മാനസാന്തരത്തിന്റെ ആദ്യപടി. വിഖ്യാത ദൈവജ്ഞനായ കാൾ ബാർത്ത് തന്റെ പ്രഭാത പത്രം വായനയോടൊപ്പം ധ്യാനിച്ചിരുന്ന ഒരു ചിത്രമുണ്ട്, മത്തിയാസ് ഗ്രീനോവാൾഡിന്റെ ക്രൂസിഫിക്ഷൻ എന്നത്. അതിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ തെല്ലകലയായി വേദഗ്രന്ഥം വഹിച്ചു നിൽക്കുന്ന സ്നാപകനെ നാം കാണും. അവന്റെ വിരൽ കുരിശിലേക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ഈ ചിത്രത്തിന്റെ കേന്ദ്രബിന്ദു പോലെ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണത്. കാൾ ബാർത്ത് പറയുന്നു, നാം ഏതുതരം ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നയാളായാലും ഏത് ജീവിത സാഹചര്യത്തിലായാലും നമ്മൾ സ്നാപകന്റെ വിരലാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന്. രക്ഷാകര ചരിത്രത്തിന്റെ ആകെ ഘനം തിങ്ങി നിൽക്കുന്ന ഒരു വിരലാണ് അവന്റേത്. വചനത്തിന്റെ പൊരുളായ ക്രിസ്തുവിലേക്ക്, അതും കുരിശിന്റെ മഹാജ്ഞാനത്തിലേക്ക് അത് ചൂണ്ടി നിൽക്കുകയും ചെയ്യുന്നു. ദ ഡിവൈൻ ലോജിക് ഓഫ് ക്രോസ്, കുരിശെന്ന ദൈവിക യുക്തി. 2022 ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചതും സമാനമായൊരു കാര്യം തന്നെയാണ്. ക്രിസ്തുവിന്റെ ഈ മുന്നോടിയായ സ്നാപകൻ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അകമഴിഞ്ഞും വിഭാഗീയത മാറ്റിവെച്ചുകൊണ്ടും നാം സാക്ഷ്യം നൽകണമെന്നാണ്. സധൈര്യം. ക്രിസ്തുവുമായി സൗഹൃദവും സമന്വയവും പാലിക്കാതെ ഒരിക്കലും ഇങ്ങനെയൊരു സുവിശേഷ പ്രഘോഷണം സാധ്യമല്ലെന്നും പാപ്പ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ശ്ലീഹ കൊറിന്ത്യരോട് സംസാരിക്കുമ്പോൾ ദൈവഹിതത്തെപ്പോലും കടത്തിവെട്ടുന്ന വിചിത്രമായ വികലമായ സുവിശേഷ പ്രഘോഷണത്തെ വ്യാജപ്രബോധകരെ കാണിച്ചു തരികയായിരുന്നല്ലോ. ഉപരി അപ്പോസ്തലർ, സൂപ്പർ അപ്പോസ്റ്റൽസ്, ഉപ്പല്ലിയൻ അപ്പോസ്തലോയി എന്ന് ശ്ലീഹ പരിഹാസപൂർവ്വം വിളിക്കുന്നവർ. ശരിക്കും പറഞ്ഞാൽ സ്നാപകൻ ക്രിസ്തുവിന് മുൻപേ ഊപ്പർ അയക്കപ്പെട്ടവനാണ്, അപ്പോസ്റ്റൽ. എങ്കിലും അവൻ ക്രിസ്തുവിനെ കടത്തിവെട്ടുന്നവനായിട്ടല്ല, വഴിമാറുന്നവനായിട്ട് ക്രിസ്തുവിനെ പ്രതി തന്നെ തന്നെ ശൂന്യനാക്കുന്നവനായിട്ടാണ് കാണപ്പെടുന്നത്. തന്റെ ജീവൻ കൊടുത്തുകൊണ്ടും ക്രിസ്തുവാകുന്ന സത്യത്തിന് അവൻ സാക്ഷ്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നാലാം സുവിശേഷത്തിൽ സ്നാപകന്റെ അവസാന വാക്കുകൾ ഇപ്രകാരമാകുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യട്ടെ എന്ന്. നമ്മുടെ കുറവുകളിലാണ് നാഥന്റെ നിറവ് എന്ന ബോധ്യം ശ്ലീഹ ഈ ദിവസങ്ങളിൽ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലൂടെ പകരുമ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ ആത്മനിരാശത്തിന്റെ ഒരു വ്യവസ്ഥ, എ ലോജിക് ഓഫ് റിഡക്ഷൻ ആൻഡ് സെൽഫ് അബ്നിഗേഷൻ, അതാണ് സ്നാപകൻ സാധ്യമാക്കുന്നത്. ദൈവവചനത്തെ, ലോഗോസ്, വിവരിക്കുന്ന തന്റെ സുവിശേഷാരംഭത്തിൽ യോഹന്നാൻ ശ്ലീഹ ചെയ്യുന്ന വളരെ സുന്ദരമായൊരു കാര്യമുണ്ട്. വചനം, ലോഗോസിനെ കുറിച്ചുള്ള ആ സ്തുതിഗീതം പെട്ടെന്ന് നിർത്തിയിട്ടെന്നവണ്ണം ശ്ലീഹ സ്നാപകനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. അവനെങ്ങനെ ക്രിസ്തുവിന് കീഴ്പ്പെട്ടവനും വഴിമാറുന്നവനുമാണ് എന്ന് സ്നാപകൻ പറയുകയാണ്. ക്രിസ്തു തന്നെക്കാളും വലുതാണ് എന്ന്, കാരണം അവൻ തനിക്ക് മുൻപേ ഉണ്ട് എന്ന്. നമ്മെ സംബന്ധിച്ച അനാദിയായ ഈ ദൈവിക പദ്ധതി, നമ്മുടെ ക്രിസ്തുരൂപം, അതിനെക്കുറിച്ചാണ് ഏഷ്യ 49 സങ്കീർത്തനം 139 ഇന്ന് വാചാലമാകുന്നത്. യോഹന്നാൻ ശ്ലീഹ സ്നാപകന്റെ സ്ഥാനം കൃത്യമായി ഉറപ്പിച്ചു കാട്ടുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം, ലോഗോസ്, അതായത് അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെ ലോജിക്ക് വിശദമാക്കുന്ന ആ പാഠഭാഗത്ത് ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്, എത്ര വലിയ മനുഷ്യനായാലും അവന്റെ സ്ഥാനം നാഥന് കീഴ്പ്പെട്ടവനായിട്ടാണ്. അപ്പോൾ മാത്രമാണ് നാം വചനാത്മകരായി മാറുന്നത്, ലോജിക്കോസ്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഉന്നതനാണല്ലോ സ്നാപകൻ, യോഹന്നാൻ 11:11. എന്നിട്ടും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും അവനേക്കാൾ വലിയവനാണ്. ഇത് കൃപയുടെ അപരിമേയമായ ശക്തിയാണ് പ്രകടമാക്കുന്നത്. ശ്ലീഹ ഈ ദിവസങ്ങളിൽ പറയുന്നത് പോലെ, കുറവുകളുള്ള നമ്മളോട് ദൈവത്തിന്റെ കൃപ ഇത്ര സമ്പന്നമായ മഹത്തരമായ കാര്യമാണ് ചെയ്യുന്നത്, നമ്മളെ അതിസമ്പന്നന്മാരാക്കുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണല്ലോ, ദൈവം കൃപാലുവാണ് എന്ന്.